എക്സോട്ടിക് കളക്ഷൻസിൽ മോഡേൺ ഡിസൈൻസിൽ വരുന്ന ഒന്നാണ് എക്സോട്ടിക് കളക്ഷൻസ്. അതിനകത്ത് തന്നെ നമ്മൾ പലപ്പോഴും പല ഫംഗ്ഷനും നമ്മൾ അതിനകത്ത് നെക്ലേസസും അതുപോലെ ഇയറിങ്സും ഒക്കെ മാച്ചിങ് ആയിട്ട് പോയി എടുക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നെക്ലേസും ഇയറിങ്സുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ലിയസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സോട്ടിക് കളക്ഷനിൽ ട്രെൻഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു നെക്ലേസും അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഇയറിങ്ങുമാണിത്. അപ്പോൾ ഈ ഒരു നെക്ലേസ് ഉണ്ടോ, ഒരു മോഡേൺ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു നെക്ലേസ്. ആ ഒരു ഷെൽ വർക്ക്സ്, നെറ്റ് പോലെയുള്ള ഷെൽ വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് റോഡിയവും അതുപോലെ തന്നെ യെല്ലോ ഗോൾഡും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള ചെത്ത് വർക്ക്സുകളും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു നെക്ലേസാണ്. അപ്പം കഴുത്തിലിടുമ്പോൾ തന്നെ നമ്മളാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടത് കഴുത്തിൽ കിടന്നോളും. പിന്നെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിങ് ഇതൊക്കെ ഉണ്ടാവും. അതിനകത്തും നമ്മൾ റോഡിയുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നെറ്റ് ഡിസൈൻ, അതായത് ഒരു സിമ്പിളായിട്ട് ഒരു എന്താ നൈസായിട്ടുള്ള ഡിസൈൻസാണ്. പിന്നെ അതിനകത്ത് കുറച്ച് ഹാങ്സ് വേണ്ട, ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ലേസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 5 pounds. ഈ ഒരു ഇയറിങ്ങിൻ്റെ വെയ്റ്റ് 1 pound. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. മൊത്തത്തിലൊരു 6 pounds ആ ഒരു അകത്ത്, ആ ഒരു 6 pounds നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ലേസും ഇയറിങ്ങൊക്കെ ഒതുങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. എക്സോട്ടിക് കളക്ഷൻസിലെ മറ്റൊരു നെക്ലേസും ഇയറിങ്ങുമാണിത്. ഈ ഒരു നെക്ലേസിൻ്റെ വെയ്റ്റ് പറയുമ്പോൾ 5 pounds. ഈ ഒരു ഇയറിങ്ങിൻ്റെ വെയ്റ്റ് 1 pound വരുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ. ഈ ഒരു നെക്ലേസ് റോസ് ഗോൾഡും റോഡിയും യെല്ലോ ഗോൾഡും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം പല ആൾക്കാർക്കും ഫുൾ ഗോൾഡിൽ, ഇപ്പോൾ ഗോൾഡ് നമുക്ക് ധരിക്കാനെ കൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് ഇപ്പോൾ ട്രെൻഡി ആയിട്ടൊക്കെ നമ്മൾ ഡിസൈൻസ് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ആ ഒരു 3 colors പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങിലും വരുന്നുണ്ട്. ഗോൾഡ് മാത്രം കൊടുത്തുകൊണ്ട് മാറ്റ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ് ഡിസൈൻസ് കണ്ടോ, ആ ഒരു റൗണ്ടിൽ വരുന്ന നെറ്റ് ഡിസൈൻസും അതുപോലെ തന്നെ ആ ഒരു 3 parts കഴിഞ്ഞിട്ട് ഒരു മാറ്റ് ഫിനിഷിങ് വരുന്നുണ്ട്. പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. അപ്പോൾ കഴുത്തിൽ നമുക്ക് ആ ഒരു കഴുത്തിൽ ധരിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഇങ്ങനെ എന്താ പറയുക, ഒതുങ്ങിക്കിടക്കും, എന്നാൽ നല്ല ഭംഗി കിടക്കുന്ന ഒരു നെക്ലേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതല്ലാതെ തന്നെ നമുക്ക് മാരേജിനൊക്കെ ആണെങ്കിൽ പോലും ഒരു ചോക്കർ മോഡലായിട്ട് നമുക്ക് ഈ ഒരു നെക്ലേസ് ധരിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടത്തിന് മാച്ചായിട്ടുള്ള ഒരു ഇയറിങ്ങും ഉണ്ട് കേട്ടോ. ആ ഇയറിങ്ങിലും നമുക്ക് 3 colors മിക്സ് ചെയ്ത് വന്നിരിക്കുകയാണ്. റോഡിയും റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും. ആ ഡിസൈൻ കണ്ടോ, കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനകത്തും ഒരു കുഞ്ഞി ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു നെറ്റ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ നെറ്റ് ഡിസൈനകത്ത് ഒരു കുഞ്ഞി ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ കൂടെ പലർക്കും ഇഷ്ടമാണ് ഇയറിങ്ങും അതുപോലെ തന്നെ നെക്ലേസും ഒരേപോലെ മാച്ചായിട്ട് നമുക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഇത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ വരികയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 necklaces ഇയറിങ്ങുമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിസൈൻസ് ലൈറ്റ് വെയ്റ്റ് മുതൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റിനാണെങ്കിൽ പോലും പലർക്കും ഈ ഒരു നെക്ലേസും ഈ ഒരു ഇയറിങ്ങും മതി. അപ്പോൾ അങ്ങനെ മാച്ചായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകും ഈ ഒരു കളക്ഷൻസൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ വരിക. നമുക്ക് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ വരാനുള്ള വഴി എന്ന് പറയുന്നത് പുത്തൻപള്ളിക്ക് ബിഹൈൻഡിലായിട്ട് പള്ളിക്കുളം റോഡിൽ കാൽഡിയം സെൻറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. സൈനിങ് ഓഫ് കാവേരി. ബൈ ബൈ.